അസ്സലാമു അലൈക്കും കുക്കി പീപ്പിൾ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്, ഒരു സാൻഡ്വിച്ച് കേക്ക്. ഇത് നമുക്ക് വെറുതെ ഒരു ചേഞ്ച് ചെയ്യുന്നൊരു ഡിന്നർ റെസിപ്പി ആയിട്ടും പിന്നെ പാർട്ടിക്കും ഗെറ്റ് ടുഗെദറിനൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു സൂപ്പർ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ തുടങ്ങുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഉണ്ടാക്കി നോക്കിയതിന് ശേഷം കമൻസ് അറിയിക്കുക. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ. 600 ഗ്രാം ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് അതിനാവശ്യമായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് കുഴച്ചെടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് കുക്കറിലോ വട്ടവർ അത് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു സോസാണ്. അപ്പോൾ പാത്രത്തിൽ ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ ഓഫ് മയണൈസാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇത് 3 അല്ലി വെളുത്തുള്ളി നന്നായിട്ട് ക്രഷ് ചെയ്തതിന് ശേഷം അതുകൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർത്തിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ നല്ല ഹോട്ട് ചില്ലി സോസാണ്. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ഓഫ് തേൻ. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം, നന്നായിട്ട് മിക്സ് ചെയ്യണം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. അപ്പോൾ ഈ സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പിച്ചെടുക്കാം. അതായത് ഭയങ്കരമായിട്ട് പൊടി പൊടി പോലെ ആവണ്ട, നല്ല കുറച്ച് വലിയ പീസസ്സായി തന്നെ എടുക്കാം. നമുക്ക് ബോൺലെസ് ചിക്കൻ കൂടി ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ കുക്ക് ചെയ്തിട്ടില്ലേ, ആ പ്രോസസ്സ് ഒഴിവാക്കിയിട്ട് നേരെ ഇങ്ങനെ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇത് ഏകദേശം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം നേരത്തെ കുക്ക് ചെയ്തപ്പം ബാക്കി കിട്ടിയ ആ വെള്ളം ഉണ്ടല്ലോ, ആ സ്റ്റോക്ക് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അതും ഒന്ന് വറ്റി വരുന്നവരെ കുറച്ചൊന്ന് സോട്ട് ചെയ്തെടുത്തു. ഇപ്പം എല്ലാം ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ കെച്ചപ്പാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു ബൗളിലേക്ക് ഇത് മാറ്റി വെക്കാം. ഇനി അതേ പാനിൽ തന്നെ എണ്ണയൊന്നും കൂടുതൽ ഒഴിക്കണ്ട, ആ ബാക്കിയുള്ളത് എന്താണോ അതിലേക്ക് 1.5 കപ്പ് ഓഫ് ക്യാബേജ്, ക്യാബേജും പിന്നെ 1 ക്യാരറ്റും ഗ്രേറ്റ് ചെയ്തത്. അത് ഞാൻ ക്യാബേജൊന്നും ഭയങ്കര തിന്നായിട്ടൊന്നും അരിഞ്ഞിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. അതായത് ഒന്ന് സോഫ്റ്റായാൽ മതി, ഭയങ്കരമായിട്ട് അത് കുക്കായി പോവണ്ട. ഒന്ന് സോഫ്റ്റ്, അതായത് ആ ക്രഞ്ചിനെസ് നമുക്ക് കടിക്കുമ്പോൾ അറിയണം ക്യാബേജൊക്കെ. അങ്ങനെ ആ ഒരു പരുവം എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ മാറ്റി വെച്ച് ചിക്കൻ കൂടി ഇതിലേക്ക് ചേർത്ത് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റഫിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്റ്റഫിങ് റെഡിയായി, സോസും റെഡിയായി. ഇനി നമുക്ക് എല്ലാം കൂടിയിട്ട് ഒന്ന് അസംബിൾ ചെയ്യാം. അപ്പം ഞാനിവിടെ ഒരു ചെറിയ ബൗളാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആദ്യം നമുക്ക് ബ്രെഡ് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഫസ്റ്റ് ലെയർ ബ്രെഡ് ഇങ്ങനെ മുറിച്ച് മുറിച്ച് കൊടുത്തിട്ട് നമുക്ക് എല്ലാ ഗ്യാപ്സും ഫില്ല് ചെയ്യാം. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ സോസ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അതിങ്ങനെ ഓവറായിട്ടൊന്നും ചെയ്യണ്ട, ജസ്റ്റ് ഒരു കുറച്ച്, അതായത് അതിൻ്റെ ഒന്ന് നേരിയ ഒരു തിൻ ലെയർ അത്രേ വേണ്ടു. എന്നിട്ട് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച സ്റ്റഫിങ് കൂടി ഇട്ട് കൊടുക്കാം. അതും ഒരുപാടൊന്നും ഇടരുത്, കുറച്ച് ഇട്ടാൽ മതി. കാരണം നമ്മളിങ്ങനെ മേലെ മേലെ ഇടുമല്ലോ, പിന്നെ ഒരുപാടായി പോകരുത്. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് ചീസ്, ഞാനിവിടെ മൊസറെല്ലയാണ് യൂസ് ചെയ്തത്. ഏത് ചീസ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി ഇതിനായിട്ട് വാങ്ങുകയാണെങ്കിൽ ഞാൻ മൊസറെല്ല തന്നെ പ്രിഫർ ചെയ്യും. അതും ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഒരു ലെയർ കഴിഞ്ഞു, അതായത് ഇതിൻ്റെ മേലെ ഇനി വീണ്ടും ബ്രെഡാണ് വെക്കുക. ഇതിൻ്റെ ചെറിയ പാത്രം ആയതുകൊണ്ട് ഒറ്റ ലെയറേ നമുക്ക് വെക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. മറ്റൊരു വലിയ പാത്രത്തിൽ ഞാൻ ഫുൾ വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 3-4 ലെയറോളം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും ടോപ്പ് ചെയ്യുമ്പോൾ ഏറ്റവും മേലത്തെ പോർഷൻ ഇങ്ങനെ ആയിരിക്കണം. അത് സ്റ്റോപ്പ് എൻഡ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. അതായത് ബ്രെഡ് വെക്കുക, എല്ലാ ഗ്യാപ്സും ഫില്ല് ചെയ്യുക. ഇങ്ങനെ മുറിച്ച് പിച്ചിട്ടിട്ടൊന്നും ഒരു ഭംഗി ഉണ്ടാവില്ല എന്നൊന്നും വിചാരിക്കണ്ട. ലാസ്റ്റ് എല്ലാം സൂപ്പറാണ്. എന്നെ വീണ്ടും ആ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക.
എന്നിട്ട് അതിൻ്റെ മേലെ ചീസ് ഇടുക. ഇങ്ങനെയാണ് നമ്മളെപ്പോഴും എൻഡ് ചെയ്യേണ്ടത്. അപ്പം നമ്മളിപ്പം വീണ്ടും കൂടുതൽ ഇടുന്നുണ്ടെങ്കിൽ ഈ ചീസ് ഇടുന്നതിന് പകരം വീണ്ടും മസാല ഇടുക, എന്നിട്ട് ചീസ് ഇട്ട് കൊടുക്കുക, പിന്നെയും ബ്രെഡ് വെക്കുക, പിന്നെയും സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് മസാല ഇടുക, അങ്ങനെ അങ്ങനെ. പക്ഷേ മേലത്തെ പോഷൻ ഇങ്ങനെ ആയിരിക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നമുക്ക് വലിയൊരു പാത്രത്തിൽ കൂടി ഇങ്ങനെ സെറ്റ് ചെയ്തിരുന്നു. അതെന്നിട്ട് ഞാൻ മൈക്രോവേവിൽ ഒരു 3 മിനിറ്റോളം, അതായത് ആ ചീസ് മെൽറ്റ് ചെയ്യുന്നത് വരെ വെച്ചിട്ട്, അതിന് ശേഷമാണ് ഈ കുക്കുംബർ സ്ലൈസൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തത്. ഇനി വേറൊരു ഓപ്ഷൻ ഉള്ളത്, ആ ഓപ്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മറ്റൊരു ചെറിയൊരു ബൗളിലും സെറ്റ് ചെയ്തത്. അതായത് നമ്മൾ ബിരിയാണി പോട്ടൊക്കെ ഇല്ലേ, അത് സ്റ്റൗവിലൊരു 3-4 മിനിറ്റ് ഒന്ന് ചൂടാക്കുക, നല്ല ഹൈ ഫ്ലെയിമിൽ ചൂടാക്കി വെക്കുക. എന്നിട്ട് അതിലേക്ക് ഈ പാത്രം ഇറക്കി വെച്ച് കൊടുത്തിട്ട് വീണ്ടും ഒരു ഈ ചീസ് മെൽറ്റ് ചെയ്യുന്നത് വരെ അടച്ച് വെക്കുക. എന്നിട്ടിത് പുറത്തെടുത്തതാണ് ജസ്റ്റ് ഒന്ന് കത്തി കൊണ്ട് ഒന്ന് സ്ലൈഡ് ചെയ്ത് കൊടുത്താൽ മതി സൈഡ്സ് എല്ലാം. ഇപ്പോൾ വേഗം ഇളകി വരും, ഒട്ടിപ്പിടിക്കൊന്നും ചെയ്യില്ല, വേഗം ഇളകി വരുന്നുണ്ട്. ഇതതിൻ്റെ അടിയിലത്തെ പോർഷനാണ് നോക്കുക, നല്ല ക്രിസ്പായിട്ടുണ്ട് ബ്രെഡ്. കരിഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ നല്ല ക്രിസ്പായിട്ടുണ്ട്. വീണ്ടും തിരിച്ചിടുക, ഇതതിൻ്റെ മേലത്തെ പോർഷനാണ്. നിങ്ങളിട്ട് സോസ് ബാക്കിയുണ്ടെങ്കിൽ അത് തന്നെ സൈഡിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം. സോസ് ഇല്ലെങ്കിൽ മയണൈസ് മാത്രം ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ഭംഗിയില്ല എന്നൊന്നും വിചാരിക്കേണ്ട, കാരണം ഇതിൻ്റെ മേലെ നമുക്ക് കുക്കുംബർ സ്ലൈസോ അല്ലെങ്കിൽ ഉള്ളി സ്ലൈസ് ചെയ്തത് റൗണ്ടിൽ ആ റിംഗ്ലെറ്റ്സ് പോലെ ആക്കിയിട്ട് അത് തക്കാളി അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരു കേക്ക് എങ്ങനെയാണോ ഡെക്കറേറ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾ മനോധർമ്മം അനുസരിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുക. എൻ്റെ കയ്യിൽ 1 ടേബിൾ സ്പൂൺ കൂടി സോസ് ബാക്കി ഉണ്ടായിരുന്നു, അപ്പം ഞാനത് മേലെ കൂടി ഇങ്ങനെ വെറുതെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ അതിൻ്റെ മേലെ കുറച്ച് ചെറി ടൊമാറ്റോസും ഇതൊക്കെ വെച്ചിട്ട് ഉള്ളിയൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ നോക്കിയതായിരുന്നു. നല്ല ടേസ്റ്റാണ്, ശരിക്കും നല്ല ടേസ്റ്റ്. മക്കൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടം. എന്തായാലും ഒരു വെറൈറ്റിക്ക് ഒരു വീക്കെൻഡിലൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, ഒരു ഡിന്നർ പോലെയൊക്കെ ആക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉണ്ടാക്കി നോക്കുക, എനിക്ക് കമൻസ് അറിയിക്കുക, ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ.